വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു കുടക്കീഴിൽ. വിഎം സൂപ്പർ വാല്യൂ. ഏവർക്കും വിഎം സൂപ്പർ വാല്യൂവിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. INTUC ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. തോന്നൂർക്കര MSN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും പങ്കെടുത്തു. INTUCയുടെയും UDFന്റെയും നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സന്നിഹിതരായിരുന്നു. റംസാൻ മാസമാണ്. മിക്ക വീടുകളിലും വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഒരിച്ചിരി തരിക്കഞ്ഞി ഉണ്ടാക്കി വെക്കുമ്പോൾ അല്ലേ, ആ തരിക്കഞ്ഞി കുടിച്ചുകൊണ്ട് ആ നോമ്പ് തുറയിൽ പങ്കെടുത്തുകൊണ്ട് വീടുകളിൽ കയറി വന്ന് വോട്ട് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, 56 പഞ്ചായത്തും 3 മുനിസിപ്പാലിറ്റിയും ഉള്ള 1133 വാർഡുകളുള്ള 1156 ബൂത്തുകളുള്ള പ്രദേശങ്ങളിൽ തമിഴ്നാടിന്റെ അതിർത്തി മുതൽ പറമ്പിക്കുളവും നെല്ലിയാമ്പതിയും ഉൾപ്പെടെ കിലോമീറ്ററുകളോളം തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പറമ്പിക്കുളം ഉൾക്കൊള്ളുന്ന ഈ പാർലമെന്റ് മണ്ഡലം അങ്ങ് മലപ്പുറം ജില്ലയുടെ അതിർത്തി ആലങ്കോട് പഞ്ചായത്ത് വരെ, ഗുരുവായൂരിന്റെ ചാട്ടുകുളം വരെ നീണ്ടു കിടക്കുന്ന, തൃശ്ശൂരിന്റെ ശോഭാ സിറ്റി വരെ നീണ്ടു കിടക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാ വാർഡുകളിലും ചിലപ്പോൾ എത്തിച്ചേരുവാൻ, എല്ലാ വീടുകളിലും ചിലപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരില്ല. അവിടെയെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ മുഖമായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന, നിങ്ങളുടെ പ്രവർത്തകയായി നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിന് നിങ്ങൾ ചുമതലപ്പെടുത്തിയ കഴിഞ്ഞ 5 വർഷക്കാലവും നിങ്ങളുടെ ജനപ്രതിനിധിയായിരിക്കുന്ന രമ്യാ ഹരിദാസിന്റെ പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളവും കൊണ്ട് വീടുകൾ കയറിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മുഖമായിട്ട് നിങ്ങളുടെ കഠിനാധ്വാനവും പ്രവർത്തനവും അനിവാര്യമായിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കോൺഗ്രസ് പങ്കുവച്ചിരിക്കുന്ന ന്യായ് പത്രയിലൂടെ ഈ രാജ്യത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദീർഘകാലമെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങൾ, ഏറ്റവും നല്ല ക്ഷേമ പദ്ധതികൾ ഏത് പഞ്ചായത്ത് ഓഫീസിലും ഏത് സർക്കാർ സ്ഥാപനത്തിലും എന്ത് നടക്കുന്നു എന്ന് അറിയുവാനുള്ള ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ, 10 രൂപയുടെ ഒരു സ്റ്റാമ്പ് ഒരു വെള്ള പേപ്പറിൽ ഒട്ടിച്ച് അപേക്ഷ എഴുതി കൊടുത്താൽ സാധാരണക്കാരന്, ഒരു ഇന്ത്യയുടെ പൗരന് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുവാൻ കഴിയുന്ന രീതിയിൽ നിയമം നിർമ്മിച്ച UPA സർക്കാരിന്റെ സ്വപ്ന പദ്ധതി പോലെ താഴേക്കട്ടിലുള്ള ഏതൊരമ്മയ്ക്കും ഒരു ഗൃഹനാഥനും സർക്കാർ സംവിധാനത്തിൽ ഒരു തുക വരുമാനമായിട്ടുണ്ടാകണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ എല്ലാവർക്കും, എല്ലാ സാധാരണക്കാരുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്കും മുഴുവൻ ദേശീയ വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയത്തിലൂടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മുഴുവൻ വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയുന്ന രീതിയിൽ, അങ്ങനെ അനവധി നിരവധി പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത, ക്ഷേമ പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരും നാളുകളിൽ ക്ഷേമ പദ്ധതികൾ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി വാഗ്ദാനങ്ങൾ കോൺഗ്രസ് കൊടുക്കുന്ന ന്യായ് പത്രയിലൂടെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പത്രിക തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ആലത്തൂര് പാർലമെന്റ് മണ്ഡലം രാഹുൽ ഗാന്ധിയോടൊപ്പം, രാഹുൽ ഗാന്ധിയോടൊപ്പം, രാഹുൽ ഗാന്ധിയോടൊപ്പം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് ചേർന്നെടുക്കേണ്ടത്. ഭക്ഷണം നമ്മൾ കഴിക്കാതെ ഓടുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, രാഹുൽ ഗാന്ധി എത്രയോ ദിവസങ്ങളാണ് മനുഷ്യൻ നടന്നു.